ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോക്കായിട്ടാണ്. അപ്പോൾ ഈ ഫ്രോക്ക് നമുക്ക് കട്ടിങ് അറിയാത്തവർക്ക് പോലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ്. ഈ ഒരു ഫ്രോക്കിന് ആകെ ഒരേ ഒരു കട്ടിങ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഫ്രോക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതും എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതും ഒക്കെ ഒന്ന് കണ്ടു നോക്കാം അല്ലേ. അപ്പോൾ ഞാൻ ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു ക്ലോത്താണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു നെയ്സായ ഒരു ക്ലോത്താണ്. ഈ ക്ലോത്തിനപ്പം ലൈനിങ്ങും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ലൈനിങ് ഞാൻ ഇതേ സെയിം അളവിൽ എടുത്തിട്ടില്ല, ഒരു കാൽമുട്ടിൻ്റെ ലെങ്ത്തിലാണ് ഞാനിത് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കിനി ലൈനിങ്ങും ഈ ക്ലോത്തും പാടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കഴുത്തിൻ്റെ ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ, വേറെ എവിടെയും സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാ അപ്പം ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കഴുത്തിൻ്റെ ഭാഗത്ത് നിന്നും 25 സെൻറ്റിമീറ്റർ താഴോട്ടായിട്ടൊരു ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈൻ ഇട്ട് കൊടുത്തിട്ട് കറക്റ്റായിട്ട് നമുക്ക് ആ ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ഇലാസ്റ്റിക്കിൻ്റെ ഒരു ഭാഗത്തായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ദാ ഇതുപോലെയാണ് കേട്ടോ പുറഭാഗത്ത് കാണാം. അപ്പോൾ ദാ ഇനി അടുത്തതായിട്ട് കഴുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം, എന്നിട്ടത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു ഇലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കേണ്ട രീതിക്ക് വേണം ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിൻ്റെ ഉള്ളിലൂടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇലാസ്റ്റിക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മുടെ കട്ടിങ് ഉള്ളത്. ഈ ഒരു ഡ്രസ്സിന് ആകെ ഈ ഒരു കട്ടിങ് മാത്രമേ വരുന്നുള്ളൂ. ഈ ഒരു കട്ടിങ് വരുന്നത് നമ്മുടെ കയ്യിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ കട്ടിങ് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ച ഇലാസ്റ്റിക്കിൻ്റെ കുറച്ച് മുകൾ ഭാഗത്ത് വരെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത ഈ ഭാഗം ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതാ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ മറുഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് കൂട്ടി യോജിപ്പിക്കാം. അതുപോലെ ഈ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ ഇതാ ഞാൻ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കൈക്ക് ആവശ്യമായ ഹോൾ ഇട്ടതിൻ്റെ ശേഷം ബാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ദാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ കൈക്ക് ആവശ്യമായ ഹോൾ ഇട്ടതിൻ്റെ ശേഷം ബാക്കിയുള്ള ഭാഗം മുകൾ ഭാഗവും താഴെ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രോക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. വളരെ സിമ്പിളായി സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നൊരു ഫ്രോക്കാണിത്. കട്ടിങ് അറിയാത്തവർക്ക് പോലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നൊരു ഫ്രോക്കാണ്. കാരണം ഇതിനാകെ ഒരേ ഒരു കട്ടിങ് മാത്രമേ വരുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഇതുപോലത്തെ അടിപൊളി വീഡിയോ കാണുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.